കണ്ണൂരിൽ തീപിടുത്തമുണ്ടായ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ബോഗിയിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. വിവരങ്ങൾ നൽകാൻ എം സന്തോഷ് തുടരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. സന്തോഷ്, ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മറ്റോ അന്വേഷണ സംഘത്തിന് ഫോറൻസിക് സംഘത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഫോറൻസിക് സംഘവും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള വിഭാഗവും എല്ലാം തന്നെ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ട്രെയിൻ കത്തിയ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകളായി മാറേണ്ടത് ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലം തന്നെയാണ്. കാരണം ഈ കത്തിയ ട്രെയിനിൻ്റെ കോച്ചുകളിൽ അകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇന്ധനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. ഇത് ഈ ട്രെയിൻ തീവച്ചതാണ് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ നിഗമനം. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില തെളിവുകളും പോലീസിന് ഈ ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇതിനകത്ത് ആൾ കയറിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ ട്രെയിനിൻ്റെ കോച്ചിനകത്തുള്ള ഒരു കണ്ണാടി തകർക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കല്ല്, ഇത് തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കല്ല് ഇവിടെ വാഷ് ബേസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരാൾ കയറി തീവച്ചതാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 1:20 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിന് തീപിടുത്തം ഉണ്ടായത്. യാത്രക്കാരെ ഇറക്കിയതിന് ശേഷം എഞ്ചിനിൽ നിന്നും വേർപ്പെടുത്തി മാറ്റി നിർത്തിയ കോച്ചുകളിലാണ് തീപിടുത്തം ഉണ്ടായത്. പിൻഭാഗത്തു നിന്നും മൂന്നാമത്തെ കോച്ചിലാണ് തീപിടുത്തം ഉണ്ടായത്. ആദ്യം ഈ പുക ഉയരുന്നത് റെയിൽവേ പോർട്ടർമാർ ശ്രദ്ധയിൽപ്പെടുകയും അവർ പിന്നീട് റെയിൽവേ അധികൃതരെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരമറിയിച്ച് തീ കെടുത്തുകയും ചെയ്തു. 2 മണിയോടുകൂടിയാണ് തീ അണക്കാൻ സാധിച്ചത്. ഈ സമയം കൊണ്ട് തന്നെ ഈ കോച്ച് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. റെയിൽവേയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഒരു അനധികൃതമായ ഒരു നുഴഞ്ഞുകയറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അത്തരത്തിൽ കത്തിച്ചതാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് റെയിൽവേയും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ഇതിന് ചില സാമ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതേ ട്രെയിനിൽ തന്നെയാണ് വീണ്ടും തീവെപ്പുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അതീവ ഗൗരവമായി ഈ ഒരു കേസിനെ കാണുകയും ആ രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും സന്തോഷ്, ഇപ്പോൾ ട്രെയിനിൽ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന തുടരുകയാണ്. എം സന്തോഷാണ് കണ്ണൂരിൽ നിന്നും സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.